നമ്മൾക്കിന്നൊരു തനി നാടൻ കറി ഉണ്ടാക്കാം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കപ്പ. ഈ കപ്പ നല്ല നൂറുള്ള കയ്പില്ലാത്ത കപ്പയായിരിക്കണം. ഇതുപോലെ നീളത്തിലാണ് മുറിച്ചേക്കുന്നത്. പിന്നെ വേണ്ടത് പരിപ്പ്. പരിപ്പ് ഞാൻ എടുത്തേക്കുന്നത് ചെറുപയറിന്റെ പരിപ്പാണ്. പിന്നെ വേണ്ടത് താള്. താള് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കൂമ്പ് താള് വേണം എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ രണ്ട് കുഞ്ഞ് കൊടംപുളി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, നാലഞ്ച് പച്ചമുളക്. പിന്നെ വേണ്ടത് തേങ്ങ. തേങ്ങ നമുക്ക് എപ്പോഴും ചിരകിയെടുക്കാൻ പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾക്ക് ഇത് കൊത്തിയെടുക്കാനായിട്ട്, പെട്ടെന്ന് എങ്ങനെ കൊത്തിയെടുക്കുന്നൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്കിത് സ്റ്റൗ ഓണാക്കാം. ഈ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങമുറി ഇതിലേക്ക് വെക്കാം. അപ്പൊ ഇത്തിരി നേരം നമ്മളിത് വെക്കുമ്പോ ഈ ചിരട്ടയായിട്ട് തേങ്ങ വിടും, അതിന്റെ ജലാംശം പോയിട്ട് ചിരട്ടയിൽ നിന്ന് തേങ്ങ വിട്ട് കിട്ടും. അപ്പൊ നമ്മൾക്ക് കൊത്തിയെടുക്കാൻ പെട്ടെന്ന് പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു അര മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ, അത്രയും ടൈം മതി. നമുക്കെന്നിട്ട് ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിരട്ട ഇപ്പൊ ചെറിയ ചൂട് കാണും, അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഇത് കുത്തിയെടുക്കാം. തേങ്ങമുറി ചൂടാറിയിട്ടുണ്ട്. നമുക്ക് കുത്തുമ്പോ തന്നെ ഉണ്ടോ, വിട്ട് വിട്ട് പോന്നെ വേണ്ട ഉണ്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തേങ്ങ കൊത്തിയെടുക്കാൻ. ഇതിപ്പോ നമ്മളിങ്ങനെ കൂളി കൊടുക്കുമ്പോ തന്നെ ഇതാ കണ്ട, വിട്ടു പോന്നെ വേണ്ട ഉണ്ടോ. നോക്കി കൊത്തിയില്ലെങ്കിൽ നമ്മുടെ കൈ നമ്മൾക്കിനി മുറിച്ചെടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അരച്ചെടുക്കാനുള്ള തേങ്ങ ഇതുപോലെ കൊത്തിയെടുത്താലും പ്രശ്നമൊന്നുമില്ലല്ലോ ഉണ്ടോ. അപ്പൊ ചിരണ്ടുന്ന ബുദ്ധിമുട്ട് ഒഴിവായി. നമുക്ക് ഈ താളിന്റെ തൊലി കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കറി വയ്ക്കുമ്പോൾ ചൊറിച്ചിൽ വരും. അപ്പൊ അത് നമുക്ക് കളഞ്ഞെടുക്കാം. നമുക്ക് താള് തൊലി കളഞ്ഞ് അരിയുന്ന സമയം കൊണ്ട് പരിപ്പ് വേകാൻ വെക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ആക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ഇടാം. പരിപ്പ് കഴുകി വാരി ഇതിലേക്ക് ഇടാം. ചെറുപയറിന്റെ പരിപ്പ് ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പായിടും. അല്പം മഞ്ഞപ്പൊടി കൂടി ഇടാം. നമ്മൾക്ക് പാത്രം അടച്ചു വെക്കാം. വെയിറ്റ് ഇടാം, ഒറ്റ വിസിൽ വന്നാൽ മതി. നമ്മൾ കൊത്തിയെടുത്ത തേങ്ങ മുറിച്ച് ഇത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി. ഇത് വളരെ എരിവ് കുറഞ്ഞൊരു കറിയാണ്, അതുകൊണ്ടാണ് മുളക് പൊടി വളരെ കുറച്ചെടുത്തേക്കണേ. മഞ്ഞപ്പൊടി, നമുക്കൊരല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ അരയ്ക്കാൻ നേരം അല്പം ഉപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്, കുക്കർ തുറന്നു നോക്കാം. ഇവിടെ പരിപ്പ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ പരിപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കുക്കറിലേക്ക് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം.
സ്റ്റവ് ഓൺ ആക്കാം. കുറച്ച് ഉപ്പിടാം. നമുക്ക് കപ്പയ്ക്കൊക്കെ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കപ്പ ഇതിലേക്ക് ഇടാം. ഇതിന്റെ മീതെ നമുക്ക് താളിട്ട് കൊടുക്കാം. താള് നമ്മൾ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. വെള്ളത്തിലിട്ട് വെച്ചില്ലാന്നുണ്ടെങ്കിൽ താള് കറുത്തുപോകും. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. ഒരുപാട് കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. താള് ചൂട് കയറുമ്പോൾ വളരെ ചെറുതാവും. നമുക്കിത് അടച്ചു വെക്കാം. ഇത് കുറച്ചൊന്ന് തിളച്ചു കഴിയുമ്പോൾ താളൊന്ന് താഴ്ത്തോട്ട് പോകും. അപ്പൊ നമുക്ക് ഇതിന്റെ മീതെ പരിപ്പ് ഒഴിക്കാം. വെയിറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ അടച്ചാൽ മതി. നമ്മൾ കുക്കർ തുറന്നു നോക്കാം. കണ്ടതേ, താളൊക്കെ കുറച്ച് വെന്ത് താഴ്ത്തോട്ട് പോയി. അപ്പൊ അവിടെ നമുക്ക് സ്പേസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ പരിപ്പ് ഒഴിക്കുകയാണ്. പരിപ്പ് താഴെ ഒഴിക്കാഞ്ഞ എന്താന്ന് വെച്ചാല് പരിപ്പ് അടുക്കി ഇടുന്ന അടുക്കി പിടിക്കും, അതുകൊണ്ടാണ്. നമുക്ക് അടച്ചു വെക്കാം. കപ്പ വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കർ തുറന്നു നോക്കാം. കണ്ടോ, കറിയൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ബാക്കി അരപ്പൊക്കെ ചേർക്കാം. ഇവിടെ കപ്പ വെന്തിട്ടുണ്ട്, നല്ല ചൂടാണ്. ഒരുപാട് വെന്തുടഞ്ഞു പോകണ്ട. നമുക്ക് ഈ ടൈമില് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ചേർക്കാം. താളിനൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറാനാണ്. ചെറിയൊരു ചൊറിച്ചിൽ ചില താളിനുണ്ടാവും. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണിത്. കപ്പ പുഴുങ്ങിയതും ഒലത്തിയതും ഒക്കെ കഴിച്ചു മടുക്കുമ്പോൾ അമ്മച്ചി ഉണ്ടാക്കി തന്നെ ഒരു കറിയാണ്. പുഴുക്കായിട്ടോ ചോറിന്റെ കൂടെയോ നമുക്ക് കഴിക്കാം. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കണം. ഇതൊക്കെ തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് കടു വറുത്തിടാം. തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. കട്ടി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കറി ഇറക്കി വെക്കാം. ഇനി താളിച്ചിടാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ട് കടുകിടാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിടാം. പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. വറവല് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഇടാം.